സംസ്ഥാനം കഴിഞ്ഞ 5 വർഷത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ ട്രഷറികൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. ഓണച്ചെലവും ചുരുക്കേണ്ടി വരുമോ എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഓണത്തിനും സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മാസത്തിലുമാണ് ഏറ്റവും കൂടുതൽ ചെലവുണ്ടാകുക. ഒരാഴ്ചയിലേറെയായി ഓവർ ഡ്രാഫ്റ്റിലാണ് സംസ്ഥാനം. ഈ മാസം 3 തവണയായി 4,500 കോടി രൂപ വായ്പ എടുത്തു. കഴിഞ്ഞ വർഷം ഓണത്തിന് ശേഷമാണ് ഓവർ ഡ്രാഫ്റ്റ് കൂടിയത് മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്. വളരെ പ്രയാസപ്പെട്ടാണ് അന്ന് ട്രഷറി പൂട്ടാതി മറികടന്നത്. ശമ്പള പെൻഷൻ വിതരണത്തിന് പുറമെ ക്ഷേമ പെൻഷന്റെ ഒരു മാസ കുടിശ്ശികയും ഇന്നു മുതൽ വിതരണം ചെയ്യുകയാണ്. ഇതിന് 890 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഖജനാവ് കാലിയാകുമ്പോൾ റിസർവ് ബാങ്ക് താൽക്കാലിക ഫണ്ട് അനുവദിക്കാറുണ്ട്. പരമാവധി 1,670 കോടി രൂപ. ഇത് തിരിച്ചെടുക്കാനാവാതെ വരുമ്പോഴാണ് ഓവർ ഡ്രാഫ്റ്റ് എടുക്കേണ്ടി വരുന്നത്. 14 ദിവസമാണ് ഓവർ ഡ്രാഫ്റ്റിന്റെ പരിധി. ഇതിനുള്ളിൽ പ്രതിസന്ധി പരിഹരിക്കാനുള്ള വരുമാനം വരുന്നില്ല. അനാവശ്യ ചെലവുകൾ വെട്ടിച്ചുരുക്കലാണ് ഇനി പ്രധാന പോം വഴി. ഓരോ വകുപ്പും ചെലവിന്റെ മുൻഗണനാക്രമം നിശ്ചയിക്കണമെന്ന് മുഖ്യമന്ത്രി പലതവണ കർശന നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ മന്ത്രിമന്ദിരങ്ങളും ഓഫീസുകളും മോടിയാക്കൽ ഉൾപ്പെടെ മാറ്റിവെക്കാവുന്ന ചെലവുകൾക്ക് വൻതുക അനുവദിച്ചുകൊണ്ടേയിരിക്കുന്നു. വകുപ്പുകൾ പുതിയ തസ്തികകൾ സൃഷ്ടിച്ചതും ചെലവുയർത്തുന്നു. വായ്പയെടുക്കലിന് കേന്ദ്രം കടുത്ത നിയന്ത്രണം തടസ്സമായുണ്ട്. GST നഷ്ടപരിഹാരം അവസാനിപ്പിച്ചതും ധനഘടനാ കമ്മി പരിഹരിക്കാനുള്ള വിഹിതവും കേന്ദ്ര നികുതി വിഹിതവും വെട്ടിക്കുറച്ചതും പ്രതിസന്ധി രൂക്ഷമാക്കി.